ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷനും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ഞാൻ ഓൾറെഡി കിച്ചണിൽ ഇറങ്ങാൻ കുറച്ച് വൈകിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഗീ റൈസും ചിക്കൻ കുറുമയും ചിക്കൻ ഫ്രൈയും ഒക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഒരു കപ്പ് റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. റൈസ് കഴുകിയിട്ടൊന്ന് കുതിരാനായിട്ട് വെക്കണം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കെറ്റലില് റൈസിലേക്കുള്ള വെള്ളം വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കപ്പ് റൈസിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ കുക്കറിലൊന്നോട്ട് അല്ല കേട്ടോ ഗീ റൈസ് വെക്കുന്നത്. ഞാൻ സെറാമിക്കിൻ്റെ പോട്ടിൽ റൈസ് കുക്കറിൽ ഇറക്കി വെക്കുകയാണ്. അപ്പോൾ നേരെ ഡബിൾ തന്നെ വെള്ളം എടുക്കുക കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വേകും. പിന്നെ റൈസ് കുക്കറിൽ ഗീ റൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൈസ് കുക്കറിൽ ഇറക്കി വെക്കാവുമ്പോൾ ആ വെള്ളത്തിനുള്ള വേവ് വെന്തിട്ട് അവിടെ നിൽക്കും. പിന്നെ വേവ് കൂടെ കുഴഞ്ഞു പോവേ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പോട്ട് ഹോബിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം അതൊക്കെയുള്ള സവാള ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. ഞാൻ കിച്ചണിൽ എന്ത് ജോലി ചെയ്യുമ്പോഴും ആദ്യം ചെയ്യുക വേസ്റ്റ് ഇടാൻ ഒരു പ്ലേറ്റ് വെക്കുകയാണ് ചെയ്യുക കേട്ടോ. ഒരു പാത്രം വെക്കും. അപ്പോൾ നമുക്ക് ജോലിയൊക്കെ തീരുമ്പോൾ അധികം ക്ലീൻ ചെയ്യാനായിട്ടുണ്ടാവില്ല. മറ്റേത് കുക്കിംഗ് കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ് വലിയ ഭയങ്കര ഭാരമുള്ള ഒരു ജോലിയാവും കേട്ടോ. നമുക്കൊരു പ്ലാനിങ്ങോട് കൂടി ഒക്കെ ചെയ്താൽ ഒരുപാട് സമയം, നമ്മളെ വിലപ്പെട്ട സമയമാണല്ലോ. അപ്പോൾ ആ സമയം വേസ്റ്റ് ആവാതെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ആ സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ടോ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് വേസ്റ്റ് ഇടാനൊരു പാത്രം വെക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഞാൻ ജോലി ചെയ്യുന്ന ഇടയിൽ കൂടെ തന്നെ ക്ലീൻ ചെയ്തുകൊണ്ട് വരും കേട്ടോ. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ സ്പില്ലായി പോവുകയൊക്കെ ചെയ്താൽ അതൊക്കെ എപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. അതൊക്കെ ഓരോരുത്തർ ശീലങ്ങളായിരിക്കും. പല ആൾക്കാർ പല രീതിയിലാവുമായിരിക്കുമല്ലോ കിച്ചണിൽ കയറിയാൽ. ഞാൻ സ്വതവേ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അധികം പാത്രങ്ങളൊന്നും കഴുകാനുണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു പ്രത്യേകമായിട്ടൊന്നും ക്ലീൻ ചെയ്യാനൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. അങ്ങനെ ശീലിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ വെളിച്ചെണ്ണയാണ് ഇട്ട് ഒഴിച്ചത് ഗീ റൈസിക്ക്. ഗീ അല്ല അന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് വട്ട, ഗ്രാമ്പു, തക്കോലം, ഏലക്കായ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ ഉള്ളിയും ഇട്ടിട്ടുണ്ട്. ഈ പോട്ടിൽ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് നല്ല ദമ്മല് കിടന്ന് വേവല്ലേ, നല്ല നല്ല ചൂട് നിൽക്കും ഈ പോട്ട്. അപ്പോൾ അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഗീ റൈസിന്. ഓരോ അരികളും വേറിട്ട് കിടന്നിട്ട് ഇങ്ങനെ നല്ല ടേസ്റ്റും നല്ലൊരു ഡിഫറെൻ്റാണ് കേട്ടോ ഇതിൽ ഗീ റൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ അപ്പോക്കിന് തന്നെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ഒഴിച്ചു കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഗീ റൈസിൻ്റെ റെസിപ്പി ഒന്നും പിന്നെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. സാധാരണ ഞാൻ വെളിച്ചെണ്ണയും നെയ്യും കൂടെ പകുതി പകുതിയായിട്ടാണ് ചേർക്കാറുള്ളത്. ഇന്നിപ്പോൾ എന്തോ വെളിച്ചെണ്ണ മാത്രമാണ് കേട്ടോ യൂസ് ചെയ്തത്. റൈസ് ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി വാടുന്ന ഒരു ടൈം മാത്രമാണ് കേട്ടോ അത് കുതിർത്തത്. അരി മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ റൈസ് കുക്കർക്ക് ഇറക്കി വെക്കുകയാണ് കേട്ടോ. ഇതൊരു മുക്കാൽ മണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ, മുക്കാൽ മണിക്കൂർ ആകുമ്പോൾ തന്നെ വെന്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ എത്ര ടൈം വെച്ചാലും വേവ് കൂടൊന്നുമില്ല കേട്ടോ. ആ വെള്ളത്തിനുള്ള വേവ് വെന്തിട്ട് നിൽക്കും. നമ്മൾ അങ്ങടയിലൊക്കെ പോവുകയാണെങ്കിലൊക്കെ ഇറക്കി വെക്കുകയാണെങ്കിലൊക്കെ നല്ല സുഖമാണ് കേട്ടോ. നമ്മൾ സാധാരണ ചോറാകുമ്പോൾ നമ്മളത് വാർക്കുമൊക്കെ വേണ്ടേ, അതൊന്നും വേണ്ട. ഇപ്പോൾ കറിക്കുള്ളതൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വന്നു. വെജിറ്റബിൾസൊക്കെ, തക്കാളിയും പച്ചമുളകും ഒക്കെ എടുത്തിട്ട് വന്നതാണ് കേട്ടോ. മസാലകളൊന്നും യൂസ് ചെയ്യാത്ത ഒരു ചിക്കൻ കുറുമ കേട്ടോ ഉണ്ടാക്കുന്നത്. വെള്ളക്കുറുമ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. സ്റ്റൂന്നോ കുറുമാന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം. ഇത് മോന് തേങ്ങ പൊട്ടിച്ചപ്പോൾ അതിൻ്റെ വെള്ളം കുടിച്ചിട്ട് തേങ്ങ കൊണ്ടു തന്നതാണ് കേട്ടോ. ഇന്ന് മോളുണ്ടായതുകൊണ്ടാണ് കേട്ടോ ഓരോ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഒന്നും സ്പെഷ്യലൊക്കെ തന്നെയാണ്. എന്നാലും മോളുള്ള ദിവസങ്ങളിൽ അവളുടെ ഇഷ്ടങ്ങൾക്കൊക്കെ പ്രയോറിറ്റി കൊടുത്തിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യാൻ. അവൾ രണ്ടോ മൂന്നോ ദിവസമല്ലേ മാസത്തിലെ വീട്ടിലുണ്ടാവുക.
അപ്പൊ ഞാൻ ഒക്കെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാന് നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടത്. സിമ്പിൾ ആൻഡ് പവർഫുൾ എന്ന് പറഞ്ഞ പോലെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ കറിയാണ്, പക്ഷെ ടേസ്റ്റ് ഭയങ്കര പവർഫുൾ ആണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് എല്ലാ സംഭവത്തക്കൊന്നും മാച്ചല്ല, നമ്മുടെ സാധാ ചോറിലേക്കൊന്നും മാച്ചല്ല, പക്ഷെ ഗീ റൈസ്, ചപ്പാത്തി, പൊറോട്ട, ഇടിയപ്പം ഇതിൽക്കൊക്കെ നല്ല മാച്ചാണ് കേട്ടോ ഈ ഒരു കറി. അപ്പോൾ ഇതാ കുക്കർ ചൂടാകുന്ന ടൈം കൊണ്ട് ഞാനിതൊക്കെയുള്ള ഉള്ളി അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. രണ്ട് മീഡിയം സൈസ് ഉള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടുന്നില്ല കേട്ടോ. പച്ചമസാല, എരിവിന് പച്ചമുളകും കുരുമുളകുമാണ് യൂസ് ചെയ്യുന്നത്. ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. നിങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടാവും ചിലപ്പോൾ. ഒരു മൂന്ന് പച്ചമുളക് എടുക്കണം കേട്ടോ. ഇപ്പോൾ ഈ എണ്ണയിലേക്ക് ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. പൊടിച്ചിട്ടല്ല ചേർക്കുന്നത്, അങ്ങനെ തന്നെയാണ് ചേർത്തത്. രണ്ട് ഏലക്കായ, ഒരു 2 ഇഞ്ച് നീളത്തിൽ പട്ട, ഒരു 3-4 ഗ്രാമ്പു അത്രയാണ് ഇട്ടിട്ടത്. അതിലേക്ക് സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവണ അതുവരെ വഴറ്റിയാൽ മതി കേട്ടോ. ഭയങ്കര ഗോൾഡൻ കളറോ ബ്രൗണിഷ് കളറോ ഒന്നും ആവണ്ട. ഇനിയിപ്പോൾ 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ തക്കാളിയാണ് കേട്ടോ, അതുകൊണ്ടാണ് 3 എണ്ണം എടുത്തത്. വലിപ്പമുള്ളതാണെങ്കിൽ 2 എണ്ണം മതി കേട്ടോ. ഇത് നല്ല കുഞ്ഞു തക്കാളിയാണ്, നാടൻ തക്കാളി എന്ന് തോന്നുന്നുണ്ട്. കുഞ്ഞത് 3-4 ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രയും വേണ്ട മതി ഉള്ളി. ഇതിലേക്ക് ഈ തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/2 ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇതാ ഒരു 2 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. ഇത് ഈ ചിക്കൻ ചേർത്ത് നല്ലോണം ഇളക്കിയിട്ട് നല്ല ഫ്ലെയിമിൽ, നല്ല ഹെവി ഫ്ലെയിമിൽ ഒരു വിസിലടിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം നല്ലോണം താഴ്ത്തി വെച്ച് കൊടുക്കാം. ഒരു വിസിലും കൂടി അടിച്ചിട്ടുണ്ടെങ്കിൽ വെന്ത് റെഡിയാവും കേട്ടോ. ഭയങ്കര ഫ്ലെയിമിൽ തന്നെ 2 വിസിൽ അടുപ്പിക്കരുത്. ഒരു വിസിലടിച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കുക, പിന്നെ ഒരു വിസിലും കൂടി അടുക്കുക കേട്ടോ. ഇനി ഇതാ ബാക്കി ചിക്കന് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല തേക്കുകയാണ്. മസാല ഇനി ഫില്ല് ചെയ്തിട്ട് വേണം കേട്ടോ. ഇത് ഞാൻ പൊടിക്കുന്നതാണ് കേട്ടോ. പകുതി കാശ്മീർ മുളകും പകുതി സാധാരണ ഉണക്കമുളകും കൂടി ചേർത്ത് പൊടിക്കണതാണ്. ഭയങ്കര എരിവൊന്നും ഉണ്ടാവില്ല, പക്ഷെ ചിക്കനിൽ നല്ല മസാല ഉണ്ടാവും കേട്ടോ. 2 ടേബിൾ സ്പൂൺ തന്നെ കോൺഫ്ലവറും ഒരു 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണ് വിനാഗറും വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും. ചിക്കൻ ഫ്രൈക്കുള്ളിൽ കുറച്ച് കൂടുതൽ തന്നെ ഞാൻ പുരട്ടി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ ഇങ്ങനെ രാത്രിയും നാളെയൊക്കെ യൂസ് ചെയ്യാം. തീരുന്ന വരെ കുട്ടികൾക്ക് ഇങ്ങനെ വറുത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ കറിയിലേക്കുള്ള തേങ്ങാപ്പാൽ എടുക്കണം. അപ്പോൾ ചിരവി വെച്ചതൊക്കെ കഴിഞ്ഞാണ് കേട്ടോ. ഇനി വൈകുന്നേരം ചേച്ചി വന്നിട്ട് വേണം. അപ്പോൾ എനിക്ക് ചിരവെടുക്കണേനേക്കാളും എളുപ്പം ഇതാണ്. ഇങ്ങനെ ചെയ്യുന്ന കേട്ടോ, ഇങ്ങനെ ചെയ്യുന്നവരുണ്ടോ എനിക്കറിയില്ല. ചില വീഡിയോസിലൊക്കെ കാണാറുണ്ട് ചിരട്ട തീര വെച്ച് ഗോതമ്പ് വെച്ച് ചൂടാക്കി അടർത്തി എടുക്കുന്നതൊക്കെ. എന്തിനാ അങ്ങനെ ചെയ്യുന്നത് എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെ കത്തിയോണ്ട് പൂളിയിട്ടാൽ തന്നെ നല്ല സൂപ്പറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ കറി ഇറച്ചി വെന്തിട്ടുണ്ട്.
ഇപ്പൊ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഇത് ഞാൻ തേങ്ങാപ്പാൽ രണ്ട് ഒരു നാല് അഞ്ച് കാഷ്യൂ നട്ടും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പേസ്റ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് റെക്കോർഡായില്ല. ഇനിയിപ്പോൾ ഇത് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിൻ്റെയും കൂടെ ഇട്ട് കൊടുക്കാം. കറി റെഡി ആയിട്ടോ. ഇത് ഞാൻ സ്പീഡിൽ കാണിച്ചതാണെങ്കിലും പെട്ടെന്ന് നമുക്കൊരു കാ മണിക്കൂറുകൊണ്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള കറിയാണ് കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, സിമ്പിൾ ആൻഡ് പവർഫുള്ളാണെന്ന്. അപ്പോൾ ഇത് ഇന്നലെ രാത്രി ലോഡ് ചെയ്ത് വെച്ച പാത്രങ്ങളായിരുന്നു കേട്ടോ ഡിഷ് വാഷറിൽ. അതൊന്ന് അൺലോഡ് ചെയ്യണം, എന്നിട്ട് വേണം ഇന്നത്തെ പാത്രങ്ങൾ വെക്കാൻ. കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതും ഇപ്പോൾ കുക്ക് ചെയ്തും കൂടെയാണ് വെക്കാനുള്ളത്. രണ്ടും കൂടെ ചേർത്തിട്ട് കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ കേട്ടോ കഴുകാൻ. കുറച്ച് പാത്രങ്ങളല്ലേ, ഇത് ഇത്ര മെനക്കെടാണോ കഴുകാനെന്നൊക്കെ എല്ലാവരും വിചാരിക്കണ്ടാവും ഇപ്പോൾ. പക്ഷെ അങ്ങനെയല്ല, ഞാൻ ഇതിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേകം വൃത്തിയാണ്. പിന്നെ ഉണങ്ങി ഫ്രഷ് ആയിട്ടിരുന്നോളും. ഇപ്പം ഞാൻ സിങ്കിൽ കഴുകുമ്പോൾ ഡ്രൈ ആവാൻ വേണ്ടിയിട്ടൊരു ബേസിൽ ഞാനതവിടെ വെക്കണം. പിന്നെ അത് ഡ്രൈ ആയതിൻ്റെ ശേഷം എടുത്ത് വെക്കണം. അതുവരെ കൗണ്ടർ ടോപ്പിൽ അങ്ങനെ ഇരിക്കും. ഇതിപ്പോൾ അതൊന്നുമില്ലല്ലോ, ആ മെനക്കെടൊന്നും ഇല്ലല്ലോ. ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചാൽ നല്ല ഫ്രഷായി കഴുകി ഉണക്കി നല്ല നല്ല ഹൈജീനിക് ആയിട്ട് അവിടെ ഇരുന്നോളും. പിന്നെ ഞാൻ അടുത്ത ട്രിപ്പ് വെക്കാനാവുമ്പോൾ മാത്രമാണ് ഇത് അൺലോഡ് ചെയ്യട്ടോ. അത് അതുവരെ ഇതിൽ നിന്ന് തന്നെ എടുത്ത് യൂസ് ചെയ്യും ഞാൻ. അങ്ങനെയൊക്കെയാണ് ചെയ്യട്ടോ. അപ്പം എനിക്ക് തോന്നും ഇതാണ് നല്ലതെന്ന് തോന്നും. തോന്നുന്നതല്ല, ഇത് തന്നെയാണ് നല്ലത് എനിക്ക്. മറ്റേത് ഞാൻ പറഞ്ഞല്ലോ, കഴുകി ഉണങ്ങാൻ വേണ്ടി കൗണ്ടർ ടോപ്പിൽ അങ്ങനെ വെക്കണം. അപ്പം അതങ്ങനെ പാറ്റിയും പ്രാണികളും പല്ലിയൊക്കെ വന്നിട്ട് അങ്ങനെ ഇരിക്കല്ലേ. ഇതാവുമ്പോൾ നല്ല വൃത്തിയായിട്ട് അതിൻ്റെ ഉള്ളിൽ നല്ല ചൂടുവെള്ളത്തിലൊക്കെ കഴുകി ഉണങ്ങി അവിടെ ഇരുന്നോളും. എപ്പോഴാണ് നമുക്ക് എടുക്കാൻ ആവശ്യം വെച്ചാൽ ഇതിൽ നിന്ന് എടുത്ത് യൂസ് ചെയ്യേ, അല്ലെങ്കിൽ പുറത്ത് കബോർഡിനുള്ളിൽ വെക്കുക ഒക്കെ ചെയ്യാട്ടോ. അപ്പം അതാ അതും കഴിഞ്ഞു. ഫിനിഷിൻ്റെ ഡിറ്റർജൻ്റ് ആണ് ഞാൻ അതൊക്കെ യൂസ് ചെയ്യാറുള്ളത്. ഇങ്ങനെ ഓരോ ബ്ലോക്കിൻ്റെ പാക്കറ്റ് ആയിട്ട് കിട്ടും. ഇത് ഇതാണ് യൂസ് ചെയ്യാറുള്ളത്. പല ഐറ്റം ഡിറ്റർജൻ്റ് ഇതൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇന്നലെ വിരിച്ചിട്ട ഡ്രസ്സ് ഒന്ന് പുറത്തേക്ക് എടുത്ത് വെക്കണം. നല്ല കാറ്റുണ്ട് കേട്ടോ. ഈ സ്റ്റാൻഡിലായാൽ പിന്നെ സ്റ്റാൻഡോട് കൂടി തന്നെ അങ്ങോട്ട് പുറത്തേക്ക് വെക്കുക. മഴ പെയ്യുകയാണെങ്കിൽ അങ്ങനെ തന്നെ ഇങ്ങനെ എടുത്ത് കൊണ്ടുവരും ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. കാക്കാൻ്റെ ജീൻസ് മാത്രം അഴയിൽക്കൊന്ന് എടുത്തിടുന്നുണ്ട്. പിന്നെ ഇതാ കാറ്റുണ്ടാവുമ്പോൾ, നല്ല കാറ്റുണ്ടാവും ഈ ഒരു ഭാഗത്ത് കേട്ടോ. ഇവിടെ ഇരിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. നല്ല കിഴക്ക് പടിഞ്ഞാറ് കാറ്റ് വരും. അപ്പോൾ കാറ്റിൻ്റെ കൂട്ടത്തിൽ കുളിൻ്റെ ഇലയും ഒക്കെ ചിലപ്പോൾ ഇങ്ങനെ പാറി വരും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് അടിച്ചെടുക്കും. ഇന്നിപ്പോൾ ക്ലീനിങ്ങും ഒക്കെ ചെയ്തൊരു ദിവസമാണ് കേട്ടോ. പക്ഷേ വീഡിയോ ലെങ്ത് ആവുമെന്ന് കരുതിയിട്ടാണ് അതൊന്നും കാണിക്കാത്തത്. ലഞ്ച് പ്രിപ്പറേഷൻ മാത്രമാണെന്ന് കാണിച്ചത് കേട്ടോ. ഇപ്പോൾ ഇതാ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് മുക്കാൽ മണിക്കൂറായിട്ടുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞാലും ഒന്ന് ഓൾറെഡി നേരെ വൈകിയാണ് ഞാൻ കിച്ചണിലേക്ക് വന്നത്. നല്ല വൃത്തിയിൽ നല്ല സോഫ്റ്റും ഉണ്ടാവും, എന്നാൽ പശപശപ്പൊന്നുമില്ലാതെ ഓരോ റൈസും ഇങ്ങനെ വേർതിരിഞ്ഞ് കിടക്കുന്ന രീതിയിൽ വെന്ത് കിട്ടും കേട്ടോ. ഈ സെറാമിക് ബോട്ടിലും കൂടെ ആവുമ്പോൾ നല്ല ദമ്മായിട്ട്. നമ്മളൊരു പഴയ ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഗീ റൈസ് ദമ്മിട്ട് വേവിക്കുന്നത്, മേലെ കണലൊക്കെ ഇട്ടിട്ട് നമ്മൾ ബിരിയാണി ദമ്മിടുന്ന പോലെ. അതിൻ്റെ ഒരു പ്രത്യേകത ആയിരുന്നല്ലോ. അതേപോലെ കിട്ടും കേട്ടോ. ഈ പോട്ട് നല്ല ചൂട് നിൽക്കും. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോട്ടം തന്നെ വിളമ്പി കഴിക്കും, ബാക്കി അത് തന്നെ മൂടി വെക്കും കേട്ടോ. അപ്പോൾ രാത്രി വരെയും ചൂടുണ്ടാവും. ഇപ്പോൾ ചിക്കന് ഫ്രൈ ചെയ്യണം. വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. ഇതിപ്പോൾ മോളുണ്ടായതുകൊണ്ട് കേട്ടോ അങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കണേ, അല്ലെങ്കിൽ പിന്നെ മോനുള്ളത് മാത്രമാണ് ഫ്രൈ ചെയ്യുക. ഞങ്ങൾ അധികം എയർ ഫ്രയറൊക്കെ യൂസ് ചെയ്തിട്ടാട്ടോ ഫുഡ് ഉണ്ടാക്കുക.
അപ്പോൾ ഇനി ലഞ്ചൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവും വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.